നടി അനിഖ സുരേന്ദ്രൻ നൽകിയ ഒരു പഴയ അഭിമുഖമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലാകെ വൈറലായി മാറുന്നത്. കഫേയിൽ വെച്ച് വൈനോ ബിയറോ കുടിക്കുമോ എന്നാണ് അനിഖ സുരേന്ദ്രനോട് മുൻപ് ഒരു അഭിമുഖത്തിൽ അവതാരക ചോദിച്ച ചോദ്യം. എന്നാൽ പക്ഷേ അനിഖ സുരേന്ദ്രൻ ഇതിന് മറുപടി പറഞ്ഞത് തനിക്ക് 17 വയസ്സേ ആയിട്ടുള്ളൂ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മേലാൽ ചോദിക്കരുത് എന്നാണ്. അനിഖ സുരേന്ദ്രൻ ഒരൽപ്പം ദേഷ്യത്തോടെ തന്നെയാണ് ഈ ഒരു മറുപടി നൽകിയത്. നേരത്തെ അനിഖ സുരേന്ദ്രൻ നായികയെത്തിയ ഓ മൈ ഡാർലിംഗ് എന്ന ചിത്രത്തിലാണ് നായിക വിഷയത്തിൽ അനിഖ സുരേന്ദ്രൻ ആരാധകരെയാകെ ഞെട്ടിച്ചത്. സോഷ്യൽ മീഡിയയിൽ നടിക്കെതിരെ വലിയ രീതിയിൽ തന്നെ മോശം കമന്റുകളൊക്കെ ആ സമയത്ത് വരികയുണ്ടായി. ഈ ഒരു ചിത്രത്തിൽ നടി മദ്യപിക്കുന്ന ഭാഗങ്ങളും പ്രണയമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പ്രധാനമായും ഈ രംഗങ്ങൾക്കെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് നടിക്കെതിരെ മോശമായ തരത്തിൽ കമന്റുകൾ വന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ താൻ അഭിനയിച്ച സിനിമകളിലൂടെ വലിയ ആരാധകരെ നേടിയെടുത്തിട്ടുള്ള നടിയാണ് അനിഖ സുരേന്ദ്രൻ. ഛോട്ടാ മുംബൈ എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഒരു ചെറിയ സീനിൽ 1.5 വയസ്സുള്ളപ്പോൾ വാസ്കോ എന്ന കഥാപാത്രത്തിൻ്റെ മകളായി മുഖം കാണിച്ച നടിയാണ് അനിഖ സുരേന്ദ്രൻ. തുടർന്ന് ബാലതാരമായി ക്യാരക്ടർ ലഭിക്കുന്നത് കഥ തുടരുന്നു എന്ന ചിത്രത്തിൽ ആസിഫ് അലിയുടെയും മമത മോഹൻദാസിൻ്റെയും മകളായി എത്തിയ റോളിലാണ്. ഈ ഒരു ചിത്രത്തിലെ അനിഖ സുരേന്ദ്രൻ്റെ കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയെടുത്തിരുന്നു. തുടർന്ന് ഫോർ ഫ്രണ്ട്സ്, റേസ്, ബാബുട്ടിയുടെ നാമങ്ങൾ, അഞ്ച് സുന്ദരികൾ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, നയന, ഒന്നും മിണ്ടാതെ, ഭാസ്കർ ദ റാസ്കൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ബാലതാരമായി തിളങ്ങി. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ചെറുപ്പകാലത്ത് തന്നെ അനിഖ സുരേന്ദ്രൻ തിളങ്ങിയിരുന്നു. അജിത്തിനൊപ്പം എന്നെ അറിന്താൾ, നാനും റൗഡിതാൻ, മിരുതൻ, മാമനുതൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിലും ബാലതാരമായി അനിഖ സുരേന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്. തെലുഗുവിൽ ബുട്ടബൊമ്മയാണ് നടി ആദ്യമായി അഭിനയിച്ച സിനിമ. ശ്രീനാഥ് ഭാസി, റോഷൻ മാത്യു, അന്നാബൻ തുടങ്ങിയവർ അഭിനയിച്ച മലയാള ചിത്രം കപ്പേളയുടെ തെലുഗു റീമേക്ക് ചിത്രമായിരുന്നു ബുട്ടബൊമ്മ. ഇതിൽ നായികയായിട്ടാണ് അനിഖ സുരേന്ദ്രൻ അഭിനയിച്ചത്. അർജുൻ ദാസ്, സൂര്യ വസിഷ്ഠ, നവ്യ സ്വാമി, ജഗദീഷ് പ്രതാപ്, രാജ് തിരണ്ടസ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ച മറ്റു താരങ്ങൾ. തുടർന്നാണ് ഓ മൈ ഡാർലിംഗ് എന്ന ചിത്രത്തിൽ അനിഖ സുരേന്ദ്രൻ അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി തന്നെയാണ് അനിഖ സുരേന്ദ്രൻ എത്തിയത്. പിന്നീട് ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കിങ് ഓഫ് കൊത്തയാണ് അനിഖ സുരേന്ദ്രൻ അവസാനമായി അഭിനയിച്ച മലയാള ചിത്രം. വളരെ ബോൾഡായ നടി കൂടിയാണ് അനിഖ സുരേന്ദ്രൻ. തന്നെ ഗ്ലാമറസ് ആയിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ നടി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ പോസ്റ്റുകൾക്കെതിരെയും നിരവധി മോശം കമന്റുകളൊക്കെ വരാറുണ്ട്. എന്നാൽ പക്ഷേ വളരെ ബോൾഡായി തന്നെ ഇതിനൊക്കെ മറുപടി പറയുവാൻ അനിഖ സുരേന്ദ്രന് കഴിയാറുണ്ട്. ബോഡി പോസിറ്റിവിറ്റിയെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമൊക്കെ അഭിമുഖങ്ങളിൽ വ്യക്തതയോടെ സംസാരിക്കുന്ന ചുരുക്കം ചില നടിമാരിൽ ഒരാൾ കൂടിയാണ് അനിഖ സുരേന്ദ്രൻ. മുൻപ് ഒരഭിമുഖത്തിൽ ഫേസ്ബുക്കിൽ മുഴുവൻ അമ്മാവന്മാരാണെന്നും ഇൻസ്റ്റഗ്രാമാണ് കുറച്ചുകൂടി നല്ലതെന്നും അനിഖ സുരേന്ദ്രൻ പറയുകയുണ്ടായി. അനിഖ സുരേന്ദ്രന്റെ ഈ ഒരു പ്രസ്താവനയും വലിയ ചർച്ചകൾക്കൊക്കെ അന്ന് വഴിവെക്കുകയും ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി തന്നെ ഇടപെടുന്ന നടി കൂടിയാണ് അനിഖ സുരേന്ദ്രൻ. ഇപ്പോൾ 3 തമിഴ് ചിത്രങ്ങളാണ് അനിഖ സുരേന്ദ്രൻ്റെതായി ഇനി പുറത്തിറങ്ങുവാനുള്ളത്. പി ടി സാർ, വസുവിൻ ഗർഭിംഗൾ, രായൻ എന്നീ സിനിമകളാണ് പണിപ്പുരയിലുള്ളത്. ഈ ചിത്രത്തിൽ ഒരെണ്ണം ധനുഷിനൊപ്പമാണ്. ധനുഷിനൊപ്പം ആദ്യമായാണ് അനിഖ സുരേന്ദ്രൻ അഭിനയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.